ഈ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അതിർത്തി വിട്ടാൽ നമ്മൾ യാത്രക്കാരനായി ഈ യാത്രക്കാരനായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നമുക്ക് യാത്രയിലുള്ള ഒരു ആനുകൂല്യമാണ് ജമ്മു കസർ ഈ കാര്യം നമ്മൾ ഒന്ന് പഠിച്ചിരിക്കണം ഇനിയും മറ്റെന്തെങ്കിലും യാത്ര വരുമ്പോൾ നമുക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ ജമ്മും കസറും എന്താണ് ജമ്മുന്റെ നമസ്കാരങ്ങളെ ഒന്നിന്റെ സമയത്താക്കുക ഒന്നുകിൽ മഗ്രിബിന്റെ സമയത്ത് രണ്ടും അപ്പോൾ മുന്തിച്ച് ജമ്മ് അല്ലെങ്കിൽ രണ്ടും കൂടി ഇഷാവിന്റെ സമയത്ത് അപ്പോൾ പിന്തിച്ച് ജമ്മ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണം ഉദാഹരണമായി നമ്മളിപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു മഗ്രിബിന്റെ സമയത്താണ് യാത്ര ആരംഭിക്കുന്നതിരിക്കട്ടെ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇനി എയർപോർട്ട് ഏതാവട്ടെ ഏത് എയർപോർട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ യാത്ര ആരംഭിക്കുന്നത് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് മഗ്രിബ് ബാങ്ക് വിളിച്ചിട്ടില്ല അപ്പോഴേക്ക് നമ്മൾ ഫ്ലൈറ്റിലെത്തി അങ്ങനെ മഗ്രിബ് ബാങ്ക് വിളിച്ചപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മഗ്രിബിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് ഞാൻ മഗ്രിബ് നമസ്കാരത്തെ ഇഷാഖിന്റെ കൂടെ പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് കരുതിയാൽ അവൻ സ്വാഭാവികമായും ജിദ്ദ എയർപോർട്ടിലെത്തി ജിദ്ദ എയർപോർട്ടിലെ വിശാലമായ ഹജ്ജ് ടെർമിനലിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്തി ഇഷാവിന്റെ സമയം അവസാനിക്കുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ മതി രാത്രി 11 മണിക്കോ 12 മണിക്കോ ഒക്കെ എത്തുന്നുവെങ്കിൽ ആദ്യം മഗ്രിബും പിന്നെ ഇഷാവുമായിട്ട് അത് രണ്ടും അങ്ങ് നിസ്കരിച്ചാൽ മതി അപ്പൊ നിസ്കാരം കഥ ആകാതെ യാത്രയിൽ ഒരു സൗകര്യം കിട്ടുമെന്നർത്ഥം ഇതാണ് ജമ്മ് കസർ എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നമസ്കാരത്തിന് മാത്രമേ അത് ബാധകമുള്ളൂ 4 റക്അത്തുള്ള നമസ്കാരം അപ്പോൾ ലോഹർ അസർ ഇഷാ ഇതിന് മാത്രമേ കസർ ബാധകമുള്ളൂ ഈ 3 നമസ്കാരങ്ങൾ 2 ആക്കി നമസ്കരിക്കുന്നതിന് കസർ എന്ന് പറയും 2 2 ലോഹർ 2 അസർ 2 ഇഷാ 2 അപ്പൊ 4 പകരം 2 ആക്കുന്നതിന് കസർ എന്നും 2 1 സമയത്ത് 2 ഒരുമിച്ച് കൂട്ടുന്നതിന് ജമ്മു എന്നും പറയുന്നു ഇതാണ് ജമ്മു കസർ എന്ന് പറയുന്നത് ഇത് ഷാഫി മദ്ഹബിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ആനുകൂല്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുനിന്ന് പഠിപ്പിച്ചതാണ് എന്നാൽ ഹനഫി മദ്ഹബുകാർക്ക് ജമ്മില്ല അവർക്ക് ദീർഘയാത്രയിൽ കസർ വാജിബ അറഫയിൽ മാത്രമാണ് ഹജ്ജിന്റെ വേളയിൽ അവർ ജമ്മാക്കുക അല്ലാത്തപ്പോൾ അവർ ജമ്മാക്കാറില്ല ദീർഘയാത്രയിൽ കസറാക്കാറേ ഉള്ളൂ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അപ്പൊ ജമ്മു കസറിന്റെ പൊതു നിബന്ധന എന്താ ആർക്കാണ് ജമ്മു കസറുമാക്കാൻ പറ്റുക ഇപ്പൊ നമ്മളൊരു ചെറിയ യാത്രയിൽ പറ്റുമോ എപ്പോഴും ചെയ്യാൻ പാടുണ്ടോ അതിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ ധാരണ നമുക്ക് വേണം ഒന്ന് ദീർഘദൂര യാത്രയായിരിക്കണം ദീർഘദൂര യാത്ര എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 132 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവണം അതാണ് 2 മർഹല രണ്ട് മർഹല എന്ന് പറയുമ്പോൾ കിതാബിൽ പറഞ്ഞ 2 മർഹല 132 കിലോമീറ്റർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം 132 കിലോമീറ്റർ ആണ് സാധാരണഗതിയിൽ പറഞ്ഞു വരാറുള്ളത് അപ്പൊ ഒരു ഭാഗത്തേക്ക് തന്നെ 132 കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്ര അത് കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു ഭാഗത്തേക്ക് 132 കിലോമീറ്റർ ഒരു ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ ആ യാത്രയിൽ നമുക്ക് ജമ്മുമാക്കാം കസറുമാക്കാം അതുപോലെ തന്നെ ദേശത്തിന്റെ അതിർത്തി വിടുമ്പോഴേ ഇത് ആരംഭിക്കാവൂ നമ്മൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നാട്ടിൽ വെച്ച് ജമ്മു കസറുമാക്കാൻ പറ്റില്ല നമ്മുടെ ദേശത്തിന്റെ അതിർത്തി അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അടുത്ത നാട്ടിലെത്താൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജമ്മു കസറുമാക്കാം യാത്ര ഹലാലായ യാത്രയായിരിക്കണം അനുവദനീയമായ യാത്ര നമ്മൾ ഒളിച്ചോടി പോവുകയോ എന്തെങ്കിലും കട്ടെടുത്തുകൊണ്ട് മാറിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന യാത്രയില്ല ഹലാലല്ലാത്ത യാത്രയിൽ ജമ്മു കസറുമാക്കാൻ പാടില്ല മറ്റൊന്ന് യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം വെറുതെ നാട് ചുറ്റി എങ്ങനെ നടക്കുന്നു എന്ന് തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല ഈ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ മാത്രമേ ജമ്മു കസറുമാക്കാൻ പറ്റൂ മറ്റൊന്ന് സ്വദേശത്തേക്ക് നമ്മൾ മടങ്ങിയെത്തി ഇപ്പൊ യാത്ര പുറപ്പെട്ടു തിരിച്ചു നമ്മൾ സ്വദേശത്തേക്ക് മടങ്ങിയെത്തി അല്ലെങ്കിൽ നമ്മൾ എത്തിയ സ്ഥലത്ത് 4 ദിവസത്തേക്കാൾ കൂടുതൽ താമസിക്കാൻ തീരുമാനിച്ചു അവിടെ എത്തിയ ദിവസവും അവിടുന്ന് പിന്നെ തിരിച്ചു പോരുന്ന ദിവസവും കൂട്ടാതെ അവിടെ 4 ദിവസം തങ്ങുമെന്ന് ഉറപ്പിച്ചു അത് ഉറപ്പിച്ചാൽ ആ നിമിഷം നമ്മുടെ യാത്ര അവസാനിച്ചു വ്യക്തമായി മനസ്സിലാക്കണം നമ്മൾ യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോരുമ്പോഴും ഒക്കെ നമുക്ക് ജമ്മു കസറാക്കാം ഈ ദൂരമുണ്ടെങ്കിൽ ഹലാലായ യാത്രയാണെങ്കിൽ ലക്ഷ്യമുണ്ടെങ്കിൽ അതേസമയത്ത് നമ്മൾ ഒരു നാട്ടിൽ തിരിച്ചു മക്കത്തെത്തി 4 ദിവസത്തേക്കാൾ കൂടുതൽ അവിടെ താമസിക്കാൻ നമ്മൾ തീരുമാനിച്ചു പിന്നെ ജമ്മാക്കാനും കസറാക്കാനും പറ്റില്ല അതല്ല നമ്മളൊരു പ്രദേശത്തെത്തി എപ്പോൾ നമ്മൾ അവിടുന്ന് പോകും എന്ന് നമുക്കറിയില്ല ഉദാഹരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വിസ അടിച്ചു കിട്ടാതെ ബോംബെയിലെത്തി വിസ അടിച്ചാൽ നാളെ നമ്മൾ കയറും അത് ഇന്നടിക്കുമോ നാളെ അടിക്കുമോ മറ്റന്നാൾ അടിക്കുമോ എന്നറിയില്ല ടിക്കറ്റ് കിട്ടും പക്ഷെ വിസയാണ് അടിക്കാത്തത് അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് 17 ദിവസം കഴിഞ്ഞ് 18ാമത്തെ ദിവസം വരെ നമുക്ക് ജമ്മു കസറാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ജമ്മു കസറും പറ്റില്ല അത് എന്ന് ഈ യാത്ര നമുക്ക് അവിടുന്ന് പോകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇന്ന ദിവസം പോകാം എന്നിങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ് അങ്ങനെ അയാൾ 18 ദിവസം വരെ എന്നതുപോലെ തന്നെ കസറാക്കുന്ന ഒരാള് അതായത് 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 ആക്കി നിസ്കരിക്കുന്ന ഒരാൾ പൂർത്തിയായി നിസ്കരിക്കുന്നവരെ തുടരാൻ പാടില്ല പൂർത്തിയായി നിസ്കരിക്കുന്ന ആളെ തുടരാൻ പാടില്ല അതുപോലെ നിയ്യത്തിൽ കസറാണോ ജമ്മാണോ എന്ന് വ്യക്തമാകണം നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ കസറാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കരുതണം
അല്ല ജമ്മാക്കുന്ന മാത്രമേ ഉള്ളൂ എന്നാ ജമ്മ മാത്രം കരുതണം ഉദാഹരണമായി ഒരാൾക്ക് പോ ലോഗർ അസർ ലോഗറും അസറും അയാൾക്ക് മുന്തിച്ച് ജമ്മുമാക്കാം കസറുമാക്കാം എങ്ങനെയാണ് മുന്തിച്ച് ജമ്മും കസറുമാക്കൽ ആദ്യം ഞാൻ ലോഹർ നമസ്കാരത്തെ ജമ്മാക്കി അസറിന്റെ കൂടെ മുന്തിച്ച് രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി അപ്പോൾ ലോഹർ നമസ്കാരത്തെ രണ്ട് റക്കാത്ത് കസറാക്കി നമസ്കരിക്കുന്നു എന്ന് ആദ്യം കരുതണ്ട ലോഹർ നമസ്കാരത്തെ രണ്ട് റക്കാത്ത് കസറാക്കി നമസ്കരിക്കുന്നു ആ നമസ്കരിക്കുന്നു എന്ന് കരുതി അവൻ നിയ്യത്ത് ചെയ്യുമ്പോൾ ഈ നിയ്യത്ത് കസറാണ് അതുകൊണ്ട് അവൻ രണ്ട് റക്കാത്ത് തന്നെ നമസ്കരിക്കണം അതല്ല അവൻ പള്ളിയിൽ ചെന്ന സമയത്ത് നാല് റക്കാത്ത് പൂർത്തിയായി നിസ്കരിക്കുന്ന ഒരു ജമാഅത്ത് അവൻ നടക്കുന്നുണ്ട് ആ ജമാഅത്തിൽ നാല് റക്കാത്ത് നിസ്കരിക്കുക ആ നിസ്കാരത്തിൽ തന്നെ അവൻ അസറിനെ മുന്തിച്ച് ജമാഅക്കുമെന്ന് കരുതിയാൽ ആ ഇമാം സലാം വീട്ടി അവൻ എഴുന്നേറ്റ് രണ്ട് റക്കാത്ത് അവൻ പിന്നീട് അസർ നമസ്കരിച്ചു കൊടുത്താൽ മതി അപ്പൊ ഒന്ന് നാലുമായി ഒന്ന് രണ്ടുമായി അവൻ നിസ്കരിച്ച ഇമാമിന്റെ കൂടെ നാല് നിസ്കരിക്കുന്നു പിന്നെ അവൻ രണ്ട് റക്കാത്ത് കസറാക്കി നിസ്കരിക്കുന്നു ഇനി അവന് കസറാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ആദ്യം നാല് നിസ്കരിക്കുക ഉടനെ തന്നെ സലാം വീട്ടിട്ട് പിന്നെ നാല് നിസ്കരിക്കുക രണ്ടും ഒന്നിച്ച് കൂട്ടിച്ചേർത്തല്ല നിസ്കരിക്കുന്നത് ഒരേ സമയത്ത് രണ്ടും രണ്ടായി തന്നെയാണ് നിസ്കാരം രണ്ടും രണ്ട് തന്നെയാണ് പക്ഷെ രണ്ട് നിസ്കാരങ്ങൾ ചേർത്തുന്നില്ല സമയങ്ങൾ മാത്രമേ ചേർത്തുന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് സ്വാഭാവികമായും ഒരു യാത്രക്കാരൻ ജമ്മും കസറുമാക്കുന്നത് ഞാനിപ്പോൾ ലോഹർ നമസ്കാരത്തെ ജമ്മും കസറുമായി നമസ്കരിക്കാൻ തീരുമാനിച്ചാൽ ലോഹറിലേക്ക് അസറിനെ ജമ്മാക്കുകയാണ് ആദ്യം ലോഹറിന്റെ നിയ്യത്ത് ചെയ്ത് രണ്ട് റക്കാത്ത് ലോഹർ കസറാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതുക ആ നിസ്കാരം സലാം വീട്ടുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും അവൻ നിസ്കാരത്തിന് പിരിയുന്നതിന്റെ മുമ്പ് തന്നെ അസറിനെ ജമ്മാക്കും എന്ന് മനസ്സിൽ കരുതണം എന്നിട്ട് സലാം വീട്ടി ഉടനെ തന്നെ ഞാൻ അസർ നമസ്കാരത്തെ ലോഹറിന്റെ കൂടെ മുന്തിച്ച് ജമ്മാക്കി രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഈ നിയ്യത്ത് ഇതുപോലെ ചെയ്ത് നമസ്കരിക്കുക ഇനി മഗ്രിബും ഇശാവും ഒരാൾ ഇശാവിന്റെ സമയത്താണ് മഗ്രിബ് നമസ്കരിക്കുന്നതെങ്കിൽ മഗ്രിബിന്റെ സമയം അവസാനിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മഗ്രിബിനെ ഇശാഇലേക്ക് പിന്തിക്കുന്നു എന്ന് കരുതണം അങ്ങനെ ഇശാഇലേക്ക് പിന്തിക്കുന്നു എന്ന് കരുതി ഇശാഇന്റെ സമയത്ത് മഗ്രിബും ഇശാവും ഒന്നിച്ച് നമസ്കരിക്കുക അപ്പോൾ ആദ്യം ഞാൻ മഗ്രിബ് നമസ്കാരത്തെ ഇശാഇന്റെ കൂടെ പിന്തിച്ച് ജമ്മാക്കി മൂന്ന് റക്കാത്ത് നമസ്കരിക്കുന്നു അല്ലാഹു അക്ബർ അത് കഴിഞ്ഞ് ഉടനെ തന്നെ മൂന്ന് റക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ എഴുന്നേറ്റ് ഞാൻ ഇശാഇ നമസ്കാരത്തെ കസറാക്കി രണ്ട് റക്കാത്ത് നമസ്കരിക്കുന്നു എന്ന് കരുതി രണ്ട് റക്കാത്ത് നമസ്കരിക്കുക അപ്പൊ ഇശാവും മഗ്രിബും ഒന്നിച്ചായി ഇതാണ് അതിന്റെ രീതി ഇനി മുന്തിച്ച് ജമ്മാക്കുമ്പോൾ കരുതേണ്ടത് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ കരുതേണ്ടത് എന്താ ഒന്ന് സൂക്ഷിക്കേണ്ടത് ഒന്ന് ക്രമം പാലിക്കണം മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ഇപ്പൊ ലോഹറും അസറും മുന്തിച്ച് ലോഹറിന്റെ വക്തത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം ലോഹർ തന്നെ നിസ്കരിക്കണം ഇശാവും മഗ്രിബും മുന്തിച്ച് മഗ്രിബിന്റെ വക്തത്തിൽ ജമ്മാക്കുകയാണെങ്കിൽ ആദ്യം മഗ്രിബ് തന്നെ നമസ്കരിക്കണം രണ്ട് ഒന്നാമത്തേത് നമസ്കരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തേനെ ജമ്മാക്കുന്നു കരുതണം ലോഹർ നിസ്കരിക്കുമ്പോൾ തന്നെ സലാം വീട്ടുന്നതിന്റെ മുമ്പോ നിയ്യത്ത് ചെയ്യുമ്പോഴോ ഞാൻ അസറിനെ ഇതിന്റെ കൂടെ ജമ്മാക്കും എന്ന് കരുതണം മഗ്രിബ് നമസ്കരിക്കുമ്പോൾ തന്നെ ഞാൻ മഗ്രിബിന്റെ കൂടെ ഇശാഇനെ ജമ്മാക്കും എന്ന് കരുതണം ഒന്നാമത്തെ നമസ്കാരത്തിൽ അടുത്തതിനെ ജമ്മാക്കും എന്ന് കരുതണം മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടും തുടർച്ചയായി നിർവഹിക്കണം ഇപ്പോ ലോഹർ നിസ്കരിച്ചു പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ സമയം കഴിഞ്ഞിട്ട് പിന്നെ അസർ നിസ്കരിക്കാൻ ജമ്മാക്കാൻ പാടില്ല ലോഹർ നമസ്കരിച്ച് സലാം വീട്ടി ഒരു ഇഖാമത്ത് മാത്രം ബാങ്കും കൂടി കൊടുക്കരുത് ഇഖാമത്ത് മാത്രം ബാങ്ക് കൊടുക്കുന്നതിന് പകരം ഇഖാമത്ത് മാത്രം കൊടുത്ത് വേഗം അസർ ജമ്മാക്കുക അതിന്റെ ഇടയ്ക്ക് ഒരു പിരിയൽ സമയം ഉണ്ടാകാൻ പാടില്ല അടുത്ത നിബന്ധന രണ്ടാമത്തേതിൽ പ്രവേശിക്കുന്നത് വരെ അവൻ യാത്രക്കാരനായിരിക്കണം അതായത് രണ്ടാമത്തെ നമസ്കാരം തുടങ്ങുമ്പോഴും അവൻ യാത്രക്കാരനായിരിക്കണം വാഹനത്തിലൊക്കെ വെച്ച് നമസ്കരിക്കുമ്പോൾ അങ്ങനെ ആ യാത്ര പോകുന്ന സമയത്ത് അവൻ രണ്ടാമത്തെ നമസ്കരിക്കുമ്പോഴേക്കും അവന്റെ നാട്ടിലേക്ക് എത്താൻ പാടില്ല എന്നർത്ഥം ഇതാണ് മുന്തിച്ച് ജമ്മാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വക്തിൽ തന്നെ ജമ്മിനെ കരുതണം അതെങ്ങനെ ഇപ്പൊ ലോഹറിനെ അസറിലേക്ക് പിന്തിക്കുകയാണ് അതിന്റെ അർത്ഥം ലോഹറിന്റെ വക്തം നിസ്കരിക്കുന്നില്ല അപ്പൊ ലോഹറിന്റെ വക്ത് തീരുന്നതിന് മുമ്പ് ഒരു നമസ്കാരത്തിനുള്ള സമയം ബാക്കി വെച്ചിട്ട് ആ സമയമാകുന്നതിന്റെ മുമ്പ് അവൻ ലോഹറിനെ അസറിലേക്ക് ജമ്മാക്കുന്നു എന്ന് കരുതണം ഇല്ലെങ്കിൽ ലോഹർ കളാവും മഗ്രിബിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ മഗ്രിബിന്റെ സമയം അവസാനിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മഗ്രിബിനെ ഇശാഇലേക്ക് ജമ്മാക്കുന്നു എന്ന് കരുതണം ആശയം ആദ്യത്തേതിന്റെ വക്ത് തീരുന്നതിന് മുമ്പ് ജമ്മിനെ കരുതണം ഇല്ലെങ്കിൽ അത് കളാവും രണ്ട് നിസ്കാരവും തീരും വരെ യാത്രക്കാരനാവണം ഉദാഹരണമായി ഓ ലോഹറിനെ അസറിലേക്ക് ജമ്മാക്കി അസറായപ്പോഴേക്കോ നാട്ടിലെത്തി അത് പറ്റില്ല യാത്ര നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ജമ്മും പോയി കസറും പോയി